വെൽക്കം ടു ഗുഡ് ഫുഡ് ട്രാവൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നാടൻ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിവിടെ 500 ഗ്രാം ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. 3 പീസ് കുടംപുളി 1/2 കപ്പ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി ചൂടാക്കിയ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏകദേശം ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 കറിവേപ്പില, 1/2 കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റോളം വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് സാധാരണ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റിവെച്ച കുടംപുളി അതിൻ്റെ വെള്ളത്തോടു കൂടി ഒഴിച്ചിടും. ഇതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇതിലേക്ക് വീണ്ടും 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവോലി മീനിൻ്റെ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആവോലി മീനിന് പകരം മറ്റേത് മീനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു മുകളിലായി 2 തണ്ടോടുകൂടിയ കറിവേപ്പില വെച്ചതിന് ശേഷം അടച്ചു വെച്ച് 4 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് വീണ്ടും 4 മിനിറ്റോടെ വേവിച്ചെടുക്കും. ഇത് തുറന്നതിന് ശേഷം ഗ്രേവി ഒന്ന് ചെറുതായി തിക്കാകുന്നത് വരെ
ഏകദേശം 2-3 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം. ഇനി ഇതിനു മുകളിലായി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചധിക സമയം വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതാകും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.